തിളങ്ങുന്ന മായാജാലങ്ങളിൽ എത്ര പെട്ടെന്നാണ് നമ്മുടെ കണ്ണുകൾ ഉടക്കിപ്പോകുന്നത്. പേരും പെരുമയും ഉള്ളവരുടെ കൂടെ നിന്ന് അറിയപ്പെടാനുള്ള അഭിവാഞ്ച മനുഷ്യനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നതാണ്. ഇവിടെയാണ് ദൈവപുത്രനായ ക്രിസ്തു നമ്മളിൽ നിന്നും ഏറെ വ്യത്യസ്തനാകുന്നത്. തല ഉയർത്താൻ പോലും കഴിയാതെ അത്രമേൽ കൂനിപ്പോയ ജന്മങ്ങൾക്ക് പോലും നിവർന്നു നിൽക്കുവാൻ ഉതകും വിധത്തിൽ എത്ര കരുതലോടെയാണ് അവൻ ഇടപെടുന്നത്. സമുദായത്തിൽ തഴയപ്പെട്ടു പോയ സ്ത്രീയോട് മക്കൾക്കുള്ള അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയേണ്ടി വന്നെങ്കിലും അവളുടെ മൂർച്ചയേറിയ വിശ്വാസം ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചതോർക്കുക. അവഗണിക്കാൻ ക്രിസ്തുവിനാകില്ല. വിധവയുടെ ഇല്ലായ്മയിൽ നിന്ന് അവൾ വലിച്ചെടുത്തിട്ട ചെമ്പുതൊട്ടും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ എത്ര മനോഹരമായാണ് ഇടം പിടിച്ചത്. കുള്ളൻ സക്കേവൂസിനെ അവൻ എത്ര പെട്ടെന്നാണ് മനുഷ്യരുടെ മുൻപിൽ ഉയരമുള്ളവനാക്കി ചിത്രീകരിച്ചത്. അപരൻ്റെ ഇല്ലായ്മകളെ ഇതുപോലെ മേന്മകളാക്കി മാറ്റാൻ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കാണ് ഈ ഭൂമിയിൽ സാധിച്ചത്? നിന്റെ മനസ്സിടിയുമ്പോൾ, മറ്റുള്ളവരുടെ മനസ്സിൽ നീ ആരുമല്ല എന്നോർത്ത് നെഞ്ചുരുകുമ്പോൾ, നിന്നെ ഉദ്ധരിക്കുവാൻ ഉള്ളം വെമ്പുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് മറക്കാതിരിക്കാം. ഇതാകട്ടെ നമ്മുടെ പ്രത്യാശയും ശരണവും. ദിവ്യ സ്നേഹമേ, സ്നേഹാഗ്നിയേകണേ, ആ പുണ്യ ഹൃദയത്തിൽ എന്നെ കൈക്കൊള്ളണേ. ഇരുൾ വീഴും വീഥിയിൽ അഭയമായി തീരണേ, ഇരുൾ വീഴും വീഥിയിൽ അഭയമായി തീരണേ.